അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻകാൻഡസന്റ് ലാമ്പാണ്. ഇൻകാൻഡസന്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലാമ്പാണ് എന്ന് പറയുന്നത് ഇൻകാൻഡസന്റ് ലാമ്പ്. വൈഡ് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പ് ഉപയോഗിക്കും. 1879 തോമസ് ആൽവ എഡിസൺ ആണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. അദ്ദേഹം നിർമ്മിച്ച അതേ രീതിയിലാണ് ഇപ്പോഴും ഇൻകാൻഡസന്റ് ലാമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഇൻകാൻഡസന്റ് ലാമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകാൻഡസന്റ് ലാമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസൻസ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻകാൻഡസന്റ് ലാമ്പുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസന്റ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇലിമിനേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ സഹായത്തോടുകൂടി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെയാണ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹീറ്റിന്റെ സഹായത്തോടുകൂടി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇൻകാൻഡസന്റ് ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു പാർട്ടാണ് അതിൻ്റെ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിലമെൻറ്റിൻ്റെ അകത്തൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഫിലമെൻറ്റിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടും വളരെ സോഫ്റ്റായിട്ടും നേർത്തതുമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും സാധാരണ ഫിലമെൻ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ കറണ്ട് കടത്തിവിടുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ഗ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഒരു ഇൻകാൻഡസന്റ് ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫിലമെൻ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. ഇപ്പോൾ വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെൻ്റ് നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഫിലമെൻ്റുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടങ്സ്റ്റൺ ഉപയോഗിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റണിന് ഒന്നാമത് റെസിസ്റ്റൻസ് കൂടുതലാണ്, രണ്ടാമത് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്. ഈ രണ്ട് കാരണങ്ങളാണ് ടങ്സ്റ്റനെ നമ്മൾ ഫിലമെൻ്റ് നിർമ്മാണത്തിൽ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള കാരണം. ടങ്സ്റ്റൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതിന് റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലുമാണ്, അതുപോലെ തന്നെ ഹൈ മെൽട്ടിംഗ് പോയിന്റും ആയിരിക്കും ടങ്സ്റ്റൺ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ബൾബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടങ്സ്റ്റൻ്റെ അല്ല നമ്മുടെ ഇവിടുത്തെ ഫിലമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 4500 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരുന്നതിനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഈ ബൾബിൻ്റെ അകത്തുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് കവർ ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇൻകാൻഡസന്റ് ലാമ്പ്. അതിനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായുവിൽ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിലമെൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വായുവുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് ഓക്സിഡൈസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓവർ ഹീറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിലമെൻ്റ് വളരെ വേഗം എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നതിനുള്ള കാരണമാകുന്നു. അതല്ല, വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ചിലപ്പോൾ ഫിലമെൻ്റ് കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ഫിലമെൻറ്റിനെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് കവറിങ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ വാക്വം ചെയ്തിരിക്കും എപ്പോഴും. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഉൾഭാഗം എപ്പോഴും നമ്മൾ വാക്വം ചെയ്തിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഉൾഭാഗങ്ങളിൽ പല ഇനർട്ട് ഗ്യാസുകൾ യൂസ് ചെയ്യും. ഇനർട്ട് ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ അതിന് തക്ക രീതിയിലുള്ള പല കളേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു ഫിലമെൻ്റ് ബൾബിൻ്റെ ഇൻകാൻഡസന്റ് ലാമ്പിൻ്റെ ഫിഗറിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അതിൻ്റെ മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദാ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഫിഗർ കാണാൻ പറ്റും. മെയിൻ പാർട്സുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ക്യാപ്പ് പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പ് പോലുള്ള അറേഞ്ച്മെൻ്റ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാമ്പ് പ്രോപ്പറായിട്ട് ഒരു ഹോൾഡറിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോർഷനാണ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഈ പോർഷൻ. ഇതിനടിയിലായിട്ട് രണ്ട് കണക്റ്റിംഗ് ലിഡ് കാണാം. ഈ ലിഡ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇൻപുട്ടായിട്ട് പവർ കൊടുക്കുന്ന രണ്ട് സ്ലോട്ടുകൾ. ഇതിനടിയിലായിട്ട് ആ രണ്ട് കണക്റ്റിംഗ് ലിഡും കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു ഫ്യൂസ് പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇത് മെയിനായിട്ട് എന്തെങ്കിലും ഫോൾട്ടോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്.
ഈ ഫ്യൂസ് കണക്ട് ഫ്യൂസിന്റെ അവിടെ നിന്ന് ഒരു സ്റ്റെം ഉണ്ട് സ്റ്റെമ്മിൽ നിന്ന് രണ്ട് ലീഡ് വയർ മുകളിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലാക്കുക ഈ ലീഡ് വയർ ആണ് നമുക്ക് നമ്മുടെ ഫിലമെന്റിന് ആവശ്യമായ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ലീഡ് വയർ ഈ ലീഡ് വയർ ആണ് നമുക്ക് നമ്മുടെ ഫിലമെന്റിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്ത് തരുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സപ്പോർട്ട് വയേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയും ഈ സപ്പോർട്ട് വയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഫിലമെന്റ് എന്ന് പറയുന്നത് ഫിലമെന്റ് ഞാൻ പറഞ്ഞു വളരെ നേർത്ത തലമുടി നാരനെക്കാട്ടിയും നേർത്ത ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഈ ഒരു ഫിലമെന്റ് ഇത്രയും നീളമുള്ള ഒരു ഫിലമെന്റ് വെറുതെ അങ്ങ് ഇവിടെ ഉറപ്പിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ബൾബ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ മൂവ്മെന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് മൂവ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ഷേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫിലമെന്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത്തരത്തിൽ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബൾബ് വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ഈ ഫിലമെന്റിനെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ട് വയേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫിലമെന്റിന് എക്സ്ട്രാ ഒരു സപ്പോർട്ട് കിട്ടുകയും ചെറിയ ചെറിയ ഷേക്കോ അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഫിലമെന്റിനെ അത് ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ഫിലമെന്റ് പൊട്ടാനുള്ള ചാൻസ് വളരെയധികം കുറയ്ക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് വയസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അവസാനം ടങ്ഷൻ ഫിലമെന്റ് ടങ്ഷൻ ഫിലമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇൻകാൻഡസിന്റെ ലാമ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഇനി ഗ്ലാസ് ബൾബ് ഞാൻ പറഞ്ഞു മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓക്സിഡേഷൻ പോലെയുള്ള കെമിക്കൽ റിയാക്ഷനെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഗ്ലാസ് ബൾബ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകാൻഡസന്റ് ലാമ്പ് പ്രകാശിപ്പിക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം ഡിവൈസുകൾ ആവശ്യമൊന്നും തന്നെ വേണ്ട കാരണം നമ്മളിപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ആണ് എന്നെടുക്കുക അല്ല ഒരു ഫ്ലൂറസെന്റ് ലാമ്പോ അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റോ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ഫ്രെയിം വേണം അത് പ്രകാശിപ്പിക്കുവാൻ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമ്പ് ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് അത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഡിവൈസുകളൊന്നും തന്നെ ഇതിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാനും കഴിയും ഇനി നമ്മൾ ഒരു സാധാരണ ഇൻകാൻഡസന്റ് ലാമ്പിന്റെ പ്രവർത്തന സമയം അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണ ഒരു ഇൻകാൻഡസന്റ് ലാമ്പ് നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 hours ആയിരിക്കും 1000 മണിക്കൂർ അപ്പോൾ ഒരു ബൾബ് ഏതൊരു ബൾബ് ആയിരുന്നാലും അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ലൈഫ് സ്പാൻ അവർ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇനി ബൾബുകൾ വാങ്ങിക്കുമ്പോൾ ഓരോരുത്തർ അത് ചെക്ക് ചെയ്ത് നോക്കുക എത്ര അവേഴ്സ് ആണെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിന്റെ വർക്കിംഗ് അവേഴ്സ് 1000 hours ആണ് ഇത് സാധാരണ ഒരു കണക്കാണ് 1000 hours എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഏത് പ്രൊഡ്യൂസറാണോ ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ആണോ ഇത് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന വർക്കിംഗ് അവേഴ്സിന് ചിലപ്പോൾ നല്ല ചേഞ്ച് വരാം ചിലപ്പോൾ 1000 കാട്ടിയും കൂടുതലായിരിക്കും ആ വർക്കിംഗ് അവേഴ്സ് അവിടെ വരുന്നത് ഓക്കെ അത് നമ്മുടെ പ്രോപ്പർ ഡിസൈനും അതുപോലെ തന്നെ മാനുഫാക്ചറും അതുപോലെ നമ്മുടെ ആ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി എന്നിവയൊക്കെ ബേസ് ചെയ്ത് ഇത് പല ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി CFL നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പുമായിട്ട് വർക്കിംഗ് അവേഴ്സിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിനെ കാട്ടിയും 10 times വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് നമ്മുടെ CFL ഇൻകാൻഡസന്റ് ലാമ്പിന് 1000 hours ആണ് വർക്കിംഗ് അവർ എങ്കിൽ നമ്മുടെ CFL ലാമ്പിന് ഏകദേശം 10000 hours ആയിരിക്കും വർക്കിംഗ് അവേഴ്സ് അപ്പോൾ നോക്കുക നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിന് 1000 hours ആണെങ്കിൽ നമ്മുടെ CFL ലാമ്പിന് 10000 hours ആയിരിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ CFL നമ്മൾ ഒരു LED ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർക്കിംഗ് അവേഴ്സ് LED ഇത് 25000 വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും ഉള്ളത് ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി യൂട്ടിലൈസേഷൻ എനർജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി ബൾബുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളതാകുന്ന മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ എനർജി കൺസപ്ഷൻ അപ്പോൾ നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിൻ്റെ എനർജി കൺസപ്ഷൻ വളരെയധികം കൂടുതലാണ് ബാക്കിയുള്ള ബൾബുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാരണം നമ്മുടെ LEDയും CFLനെ കാട്ടി ഏറ്റവും കൂടുതൽ ഊർജ്ജം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് ഇൻകാൻഡസന്റ് ലാമ്പാണ് അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ മോഡേൺ ലൈഫിൽ ഇൻകാൻഡസന്റ് ലാമ്പ് അധികം
യൂസ് ചെയ്യാറില്ല. അതിനു പകരം നമ്മൾ സി എഫ് എല്ലും എൽ ഇ ഡിസും ഒക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ സി എഫ് എല്ലും മാറി ഇപ്പോൾ എൽ ഇ ഡിസിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബൾബാണ് എ എന്ന് പറയുന്നത്, എൽ ഇ ഡിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്കാണ് ചെന്നിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താണ്, എക്സ്പെൻസ് വളരെയധികം കുറവാണ്, വളരെ ചീപ്പ് കോസ്റ്റിന് ഒരു 15 അല്ലെങ്കിൽ 20 രൂപയ്ക്കോ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബൾബ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ വളരെ ചീപ്പ് റേറ്റ് കിട്ടുന്നതുകൊണ്ട് അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയോസ്റ്റാറ്റ് വെച്ച് ഇതിൻ്റെ പ്രകാശ തീവ്രതയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണ് റിയോസ്റ്റാറ്റ്? മെയിനായിട്ട് ആ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുന്ന റിയോസ്റ്റാറ്റ്. അത്തരത്തിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ബൾബിൻ്റെ പ്രകാശ തീവ്രത അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ഹൈ ലൈറ്റ് ഇൻപുട്ട്, ബാക്കിയുള്ള ലൈറ്റുകളെ അപേക്ഷിച്ച് നല്ല പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഏതിനുണ്ട്, ഒരു ഇൻകാൻഡസൻ്റെ ലാമ്പിന് ഉണ്ട്. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല ഇൻസ്റ്റാലേഷന് വേണ്ടിയിട്ട്. ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഒരു ലാമ്പ് ഹോൾഡറിൽ ജസ്റ്റ് ഒന്ന് തിരുക്കി ടേൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അവിടെ ആ ഇൻകാൻഡസൻ ലാമ്പ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പല സൈസിലും ഷേപ്പിലും അതുപോലെ പല വാട്ട്സിലും ഒക്കെ തന്നെ നമുക്ക് ഇത് വിപണിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അതും നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പല ഷേപ്പിൽ അതുപോലെ തന്നെ സൈസിൽ അതുപോലെ പവറിൽ അല്ലെങ്കിൽ വോൾട്ടിൽ ഒക്കെ തന്നെ നമുക്കിത് ഇത് അവൈലബിളായി കിട്ടും. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓണാകും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. സ്വിച്ച് ഓൺ ആക്കുക, സാധാരണ നമ്മൾ ചോക്ക് ഉപയോഗിച്ചുള്ള നമ്മളെ ട്യൂബൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് എടുക്കും ചിലപ്പോൾ അതൊന്ന് ബ്രൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻകാൻഡസൻ്റ് ലാമ്പാണ് നമ്മളപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, സ്വിച്ച് ഓൺ ആയിക്കിയ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിവിടെ പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി മെയിനായിട്ട് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ മെയിനായിട്ട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജ്, അതിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇൻഎഫിഷ്യൻ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൺസംഷൻ വളരെയധികം കൂടുതലാണ്. ബാക്കിയുള്ള ബൾബുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനർജി കൺസംഷൻ കൂടുതലാണ്. എനർജി കൺസംഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ കൂടുതൽ എനർജി അത് യൂസ് ചെയ്യുന്നു, അങ്ങനെ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു, നമ്മൾ കൂടുതൽ കോസ്റ്റ് വൈദ്യുതിയുടെ ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നു. അത് ഒരു ഡ്രോബാക്കാണ് ഇതിൻ്റെ. പിന്നെ മറ്റ് ബൾബുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ, അതായത് അത് വർക്ക് ചെയ്യുന്ന അവേഴ്സ് വളരെയധികം കുറവാണ്. ഇത് 1000 അവേഴ്സൊക്കെ സാധാരണയായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സി എഫ് എല്ലിനെയും എൽ ഇ ഡി ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരു ന്യൂനത തന്നെയാണ് ഈ ബൾബിൻ്റെ. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻകാൻഡസൻസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബൾബിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് നമുക്കവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ റൂമിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ഹോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ ഹീറ്റ് റൂമിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ ഹീറ്റ് കൂടുന്നതിന് കാരണമാവുകയും അങ്ങനെ നമ്മൾ ചിലപ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വരാം, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഒരു ബൾബ് ഇടുമ്പോൾ നമ്മൾ കൂളിംഗ് സിസ്റ്റം ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് വീടിൻ്റെ ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന പർപ്പസിൻ്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. ഇത് നമ്മളെ വലിയ വലിയ മാൾസും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസിലൊക്കെ പണ്ട് കാലത്ത് ഈ ഇത് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോഴും ചിലയിടത്ത് ലൈറ്റ്നിങ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന വസ്തുക്കളിലും ഒക്കെ തന്നെ മെയിനായിട്ട് ഇൻകാൻഡസൻ്റ് ലാമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളിടത്ത് കൂടുതലായിട്ട് ലാമ്പുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് നമ്മൾ റൂം ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ കൂളിംഗ് സിസ്റ്റം പോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഈ ഹീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്കിൽ നമുക്ക് പറയാം, ഡ്രോബാക്കാണ് അതിൻ്റെ മെയിനായിട്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ബൾബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ, കാരണം ഒരു സാധാ ഗ്ലാസ് ബൾബാണ്, അഥവാ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ല്യൂമൻസ് പെർ ഔട്ട്പുട്ട് വാട്ട്. ല്യൂമൻസ് പെർ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ അത് എടുക്കുമ്പോൾ എത്ര ഔട്ട്പുട്ട് പ്രകാശം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ്.
ഇത് 5 ടു 20 ലൂമൻസ് ആണ് പെർ വോൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 5 ടു 20 ലൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലാബുകളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇതിന്റെ എഫിഷ്യൻസി വളരെ അധികം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മെയിൻ പോയിന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇത്രയാണ് നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിനെ കുറിച്ച് എനിക്കിവിടെ പറയാനായിട്ട് ഉള്ളത് ഓക്കെ ശരി എന്നാൽ പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത പ്രാവശ്യം കാണാം.